എന്റെ അമ്മജി. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. ഇനി പയറ്റ് തുടങ്ങാം. നീ വരൂ. നീ വന്ന നന്നായി, അല്ലെങ്കിൽ ഞാൻ ഇവന്റെ തല പോയി തന്നെ അങ്കക്കലി കൊണ്ടുപോയി. മിടുക്കൻ, നന്നായി പയറ്റുന്നുണ്ടല്ലോ. അത് പിന്നെ എന്റെ ശിഷ്യനല്ലേ. ചുമ്മാ ഇരടെ. എവിടെ പഠിച്ചത്? തുളുനാട്ടില്. ഇവിടെ വന്നിട്ട് രണ്ടു ദിവസമായുള്ളൂ. അത് പറ, അതല്ലേ എന്റെ പൊന്നനിയ, സ്നേഹം കൊണ്ട് പറയാ, അധിക ദിവസം ഇവിടെ നിൽക്കരുത്. ഇപ്പൊ അനിയ നന്നായി പയറ്റുന്നുണ്ടല്ലോ, അതൊക്കെ പോവും, നാശമാവും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, പോണതിന് മുമ്പ് അഞ്ചാറ് നല്ല ചൂട് അമ്മാവനെ പഠിപ്പിച്ചിട്ടോ. ഒന്ന് പഠിക്കേ, ബുദ്ധിമുട്ടില്ല, വളരെ എളുപ്പമാണ്. ശരി. നാട്ടിൽ നിന്നും കള്ളപ്പയറ്റ് പഠിച്ചിട്ട് വന്ന കള്ള ബെടുവാ, ഇന്നിറങ്ങിക്കോണം ഈ അങ്കത്തട്ടിൽ, ഈ കൊട്ടാര വളപ്പിൽ, ഈ ടെറിട്ടറിയിൽ. ഞാൻ ആരാണെന്ന് തനിക്ക് അറിയില്ല. മര്യാദയ്ക്ക് എന്നെ എന്റെ സ്വന്തം ജാമ്യത്തിൽ ഇറക്കി വിടുന്നുണ്ടോ? ഇല്ലെങ്കിൽ തേണ്ട തന്റെ ആ തൊപ്പി ഞാൻ തെറിപ്പിക്കും. മിണ്ടാതെ കിടക്കണ അവിടെ. എന്തോ മാറി നില്ലടേ, മാറി നില്ലടേ, മാറി ഇക്കടേ. എന്തോ പ്രശ്നമില്ല സാർ, പോകാം. തുപ്പി തെറിപ്പിക്കുമെന്ന് നേരത്തെ പറഞ്ഞ ചുമ്മാതെ വരട്ടാനാ, പക്ഷെ ഇപ്പൊ പറയുന്നു തെറിപ്പിക്കും. എന്തോ Thank you.
ഒരു കാരണവന്മാരെ രക്ഷിക്കട്ടെ. എടുത്തോ ഗുരുവായൂരപ്പാ ആഞ്ജനേയാ കളരി പരമ്പര ദൈവങ്ങളെ. ഞാറിഞ്ഞില്ല ആരെ വേണമെങ്കിലും തല്ലിക്കോ, പക്ഷെ ജയനെ മാത്രം ഒന്നും ചെയ്യരുത്. പറഞ്ഞു കേട്ടല്ലോ, അവനെ തൊട്ടാൽ എന്റെ സ്വഭാവമാണ്. ഉണ്ണി, പോരിൽ മാറ്റാന്റെ ശിരസറക്കുന്നതാണ് യുദ്ധധർമ്മം. നീ ഉണ്ണി ആർച്ച കണ്ടിട്ടില്ലേ? എനിക്കൊന്നും കേൾക്കണ്ട, ജയനെ തുടരുത്. വേണ്ട, ജയനെ തുടണ്ട, നമുക്ക് മറ്റുള്ളവരെ മർദ്ദി. ആശയും ആവേശവുമായ നിങ്ങളുടെ പ്രിയങ്കരനായ യുവരാജാവിന് നമ്മുടെ മഹീന്ദ്രവർമ്മ ഇളയരാജയ്ക്ക് ഓരോ വോട്ടുകളും നൽകി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് താണു വീണ് കേൻ അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നിനക്കൊക്കെ മിനിമം കൂലി 12 രൂപ തന്നതാര ഓർമ്മയുണ്ടോ? ഉണ്ട് ചെറിയമ്പുരാൻ. നമ്മുടെ ചിഹ്നം എന്താ? ചിഹ്നവും കുപ്പിയിലോട്ട് നോക്കണോ? ഉദയ സൂര്യൻ, മനസ്സിലായോ? എന്താ ഉദയ സൂര്യൻ? ഇതെന്തോ പ്രഭാതത്തിന്റെ നവോന്മേഷത്തിന്. ഇതും അടിച്ചേച്ച് വേറെ വല്ലയിടത്തും മാറ്റി കുത്തിയ കളരിന്ന് ഞാൻ എന്റെ ഉർമി എടുക്കും. വെറുതെ തന്റെ തല മണ്ണ് തീറ്റിക്കരുത്. അങ്ങനെ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി നമ്മുടെ ഇളയരാജയ്ക്ക് ഉദയസൂര്യൻ അടയാളത്തിൽ ഓരോ വോട്ടുകളും രേഖപ്പെടുത്തി അദ്ദേഹത്തെ വിജയിപ്പിക്കണം. അമ്മാവാ, ഇതും കൂടെ ഒരു 200 അടി അമ്മാവാ. ഉദയസൂര്യൻ മറക്കല്ല അമ്മാവാ. ഉമ്മ മന്ത്രിയെ നേരിട്ട് കണ്ട് ഇത് കൊടുക്കാൻ വന്നതാ. മന്ത്രിയുടെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവിടെയാ നിശ്ചയിക്കുന്നത്. ചെക്കാണോ നിവേദനമാണോ? നിവേദനമാണേ. നിവേദനമാണേ, അങ്ങോട്ട് കൊടുത്തേക്കടോ. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരണം. ഒരു വഴിക്ക് ആക്കി തരാം, താൻ ധൈര്യമായിട്ട് പൊക്കും. അവന്റെ അമ്മയുടെ ഒരു നിവേദനം. ഇതുവരെ എത്ര ആയിടോ? 4.4 ലക്ഷം. എന്റെ കളരി പരമ്പര ദൈവങ്ങളെ, ഇന്ന് വൈകുന്നേരത്തിനകം 10 തികഞ്ഞില്ലെങ്കിൽ 4 വിമതന്മാര് ചാടിപ്പോകൂടോ? അടുത്ത ആളെ ഇങ്ങോട്ട് എഴുന്നള്ളിക്കണോ? നമസ്കാരം. ആ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിനുള്ള 6 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ 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 എവിടെ? പിള്ളേരുടെ ഫിസിക്കൽ കണ്ടീഷൻ അത്ര ശരിയല്ല. ഒരുത്തനാണെങ്കിൽ ഈസ്റ്റർ, ആ ചുഴലി ദീനം, രണ്ടു പേർക്ക് പൊക്കവില്ല. വേറൊരുത്തന്റെ കാലാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. അതൊന്നും കുഴപ്പമില്ല, അവയവങ്ങൾ എല്ലാം ഉണ്ടല്ലോ. ഉണ്ട്. പറഞ്ഞിരുന്ന കാശ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. അപ്പോയിന്റഡ്.